ഞാൻ ദേ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവാണ്. JNCക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ പ്രോജക്ടിന്റെ ഷൂട്ട് എത്രയും പെട്ടെന്ന് തുടങ്ങണം. ആർട്ടിസ്റ്റുകളായിട്ട് ഫ്രഷേഴ്സിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൊള്ളാമെന്ന് എനിക്ക് തോന്നിയ കുറച്ചു പേരുടെ സ്റ്റിൽസും മറ്റ് ഡീറ്റെയിൽസും ഞാൻ ദയക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വെരിഫൈ ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ സ്റ്റോറിക്ക് പറ്റിയ ആൾക്കാരെ ഒന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ സാർ. അത് എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കമോൺ, എന്താ തന്റെ പ്രശ്നം? തുറന്നു പറയൂ. സോറി സാർ, പറയുന്ന തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഇത്രയും വലിയൊരു പ്രോജക്ടിന് വേണ്ടി ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യാൻ മാത്രം എക്സ്പീരിയൻസ് എനിക്കില്ല സർ. ഇവിടെ എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള, നവമി മാഡത്തിനെ പോലുള്ള ആരെങ്കിലും ഏൽപ്പിക്കുന്നാവില്ലേ സർ കൂടുതൽ നല്ലത്? ഞാൻ വേണമെങ്കിൽ മാഡത്തിനെ അസിസ്റ്റ് ചെയ്യാം. കുറച്ചുപേരുടെ ഫോട്ടോസും പ്രൊഫൈൽസും നോക്കി കൊള്ളാവുന്നവരെ സെലക്ട് ചെയ്യാൻ അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെ പോലെ ഇന്റലിജന്റ് ആയ ഒരാൾക്ക് അത് ഈസി ആയിട്ട് കഴിയുന്ന എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഈ സ്റ്റോറിയുടെ കണ്ടന്റ് ദയയുടെ കോൺട്രിബ്യൂഷൻ ആണല്ലോ. അപ്പോ തന്റെ ക്യാരക്ടേഴ്സിന് ആപ്റ്റായ ആൾക്കാരെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ തനിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ ശരിയല്ലേ? യു ജസ്റ്റ് റൈറ്റ്. ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ നോക്കാം. എന്താ അതുപോലെ? നമ്മുടെ പ്രോജക്ടിന്റെ ഡെവലപ്മെന്റ്സ് അറിയാൻ ജയൻസിന്ന് വിളിക്കുന്നത്. ഹലോ. ആ പവൻ, ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് എനിക്കൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. പറയൂ സർ. നമ്മുടെ പുതിയ പ്രോജക്റ്റിൽ പ്രതീക്ഷിക്കാത്ത ചില ട്വിസ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. നിന്നോട് ഞാൻ അതിനെക്കുറിച്ച് പറയാനിരിക്കായിരുന്നു. മീര പറഞ്ഞ് ഞാൻ അറിഞ്ഞു. സമീറയുടെ കാര്യം അതല്ലേ ചേട്ടായി ഉദ്ദേശിച്ചത്? യെസ്. സമീറെ മെയിൻ ആക്ടറാക്കി അത് നറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ ചെയ്തു വെച്ച സ്റ്റോറി അങ്ങനെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു മുഖം ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. എങ്കിൽ പിന്നെ അത് ചേട്ടായിക്ക് ഏജൻസിയോട് തന്നെ തുറന്ന് പറഞ്ഞൂടെ? ഞാൻ അവരോട് നമ്മുടെ നിലപാട് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ സമീർ തന്നെ വേണമെന്ന് അവർക്ക് നിർബന്ധം. അവർ സമീറുമായി കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു അത്രേ. ഏത് ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല ചേട്ടായി. നോനോ, JNCയെ പോലുള്ള ഏജൻസികൾ അങ്ങനെയല്ല നവീൻ. മോഡൽസിനെ വെച്ചാവും അവർ ക്ലയൻസിനെ മാർക്കറ്റ് ചെയ്യുന്നത്. എങ്കിൽ പിന്നെ സമീറെ വെച്ച് തന്നെ പ്ലാൻ ചെയ്യാനാണോ ചേട്ടയുടെ തീരുമാനം? മൂർത്തിയോട് ഞാൻ ഒന്നുകൂടെ സംസാരിച്ചു. ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒന്നുകൂടി ഒന്ന് പ്രഷർ ചെയ്യാമെന്ന് അയാൾ പറഞ്ഞു. പക്ഷേ എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. സമീറെ വരുന്നോണ്ട് ചേട്ടായിക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സോറി, ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. സമീറയുമായിട്ടുള്ള ഇഷ്യൂസ് അറിയാവുന്നത് കൊണ്ട്. ഏയ് ലീവ് ഇറ്റ് ബ്രോ. ഇനി നീ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ കൂടി നിന്നോട് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സമീറയുമായി എനിക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല. ഞങ്ങളിപ്പോഴും നല്ല സൗഹൃദത്തിലാണ് താനും. പക്ഷേ ഒരിക്കൽ മറന്നു കളഞ്ഞ അധ്യായം വീണ്ടും ഓർക്കാനും ഓർമ്മിപ്പിക്കാനും സമീറയുടെ ഈ രണ്ടാം വരവിന് സാധിക്കും. അത് ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല നവീൻ, ഒരു പുതുമുഖ മോഡലിനെ വെച്ച് ഈ സ്റ്റോറി ചെയ്യാനായിരുന്നു എൻ്റെ ആഗ്രഹം. വളരെ ഇന്നസെന്റ് ലുക്കുള്ള ഒരു ആർട്ടിസ്റ്റ്, നമ്മുടെ ആ ദയാ സിദ്ധാർത്ഥനൊക്കെ പോലെ തോന്നുന്ന ഒരു ചെറിയ മുഖം. ദയവില്ലെങ്കിൽ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആ കുട്ടി വെച്ച് തന്നെ ശ്രമിക്കായിരുന്നു. ദയോ ആ കുട്ടിയൊന്നും ശരിയാവില്ല ചേട്ടായി. മാത്രമല്ല, അതിന് മോഡലിംഗിലൊന്നും വലിയ താല്പര്യമില്ല. വേണമെന്നില്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. സമീർ തന്നെ വേണമെന്ന് അവര് വാശി പിടിച്ച കോംപ്രമൈസ് ചെയ്യാനാണോ ചേട്ടയുടെ തീരുമാനം? എന്നാലും എന്റെ കർത്താവേ, 10 ലക്ഷം രൂപയെന്ന് വെള്ള പേപ്പറിൽ എഴുതി കാണിച്ചാൽ പോലും ഞാനാണെങ്കിൽ തല കറങ്ങി വീണേനെ. എന്നിട്ട് എന്റെ അത്രയ്ക്ക് ഗഡ്സ് പോലും ഇല്ലാത്ത നീ ഒറ്റയ്ക്ക് ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തടി കൊച്ചെ? ഞാൻ പറഞ്ഞില്ലേ സലോമി, അപ്പോഴത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. ആ ലോനച്ചന്റെ ശല്യം ഒഴിവാക്കാൻ നവീൻ സാർ തന്ന ആ ഓഫർ സ്വീകരിക്കല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു എനിക്ക്. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഈ നവീൻ സാർ കണ്ണും പൂട്ടി 10 ലക്ഷം രൂപ നിനക്ക് എന്തിനു തന്നു എന്നുള്ളതാ. അതിന്റെ പിന്നിൽ എന്തോ ഒരു കുട്ടൻസ് ഉണ്ടല്ലോ മോളെ. എന്ത് കുട്ടൻസ്? ഒന്നുമില്ല. ആ ലോനച്ചന്റെ ശല്യത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ആ പാവം. അയാളെ പോലൊരു ബോറൻ അവിടെ വന്ന് ഷോ കാണിച്ചാൽ അതിന്റെ നാണക്കേട് കമ്പനിക്ക് കൂടിയല്ലേ, അതുകൊണ്ടാവും. ഓ പിന്നെ, കമ്പനിയെ നാണക്കേട് നിന്ന് രക്ഷിക്കാൻ അവിടുത്തെ സ്റ്റാഫുകൾക്കെല്ലാം 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പോവല്ലേ നിന്റെ നവീൻ സാറ്? ഇതിപ്പോ കാശ് മാത്രല്ലോ, 10 ലക്ഷം രൂപയുടെ ചെക്കും പിന്നെ വില കൂടിയൊരു ഡയമണ്ട് റിങ്ങും. ഒരു കാര്യം ഉറപ്പാ മോളെ, നിന്റെ കൊച്ചു മുതലാളിക്ക് സൂക്കേട് തുടങ്ങിയിരിക്കുന്നു. സൂക്കേടോ? എന്ത് സൂക്കേട്? ഇഷ്കിന്റെ സൂക്കേട്. പച്ച മലയാളത്തിൽ പ്രേമമെന്നും തമിഴിൽ കാതൽ എന്നും ഇംഗ്ലീഷിൽ ലവ് എന്നൊക്കെ ഈ സൂക്കേടിനെ വിളിക്കും. ഒരുതരം ഞരമ്പ് രോഗ, ഹൃദയത്തിന്റെ ഞരമ്പുകളിലാണ് ഇത് സാധാരണയായി കണ്ടുവരാറ്. എടി കൊച്ചെ, അവസാനം എന്റെ കൊച്ചു മുതലാളി എന്ന് പറഞ്ഞ് ഈ കടാപ്പുറത്തു കൂടെ പാട്ടുപാടി നടക്കുന്നത് കാണേണ്ടി വരൂ എനിക്ക്. നീ ഒന്ന് പോകുന്നുണ്ടോ? മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഒരു ഓഞ്ഞ തമാശ. ഈ കുരുക്കിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ നീ ഒരു വഴി പറഞ്ഞതാ സലോമി.